Ciao, ciao. അതാണ് വീട്. വലിയ ഉപകാരം. ആരാ മോളത്? അറിയില്ല, ഇങ്ങോട്ട് തന്നെയാ. പണിക്കർ സാറ്. ആരാര്? അച്ഛാ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഈശ്വര. ഭാനുമതി, എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. പണിക്കർ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട് ഇവൾ എന്നോട് പറഞ്ഞു. വരാ, തൊന്നെടുത്തോളൂ കുട്ടി. കലാമണ്ഡലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ടാ. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമോമ്പിള്ള ഗുരു അടുത്ത സ്നേഹിതന. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില്ല. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കാം, പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ, പിന്നെ പ്രോഗ്രാംസും. എന്താ എന്താ മോളെ, പണിക്കർ സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറുതെ അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങാണ്, ബന്ധപ്പെടാം. ചായ കുടിക്കാൻ? ചായയോ ഇളനീരോ ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛന, മോളുടെ കഴിവുകൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വരട്ടെ. ഒന്ന് കാണണം പറഞ്ഞു വന്നതാ. നീലിന് മനസ്സിലായില്ലേ? വീരാൻകുട്ടി, നമ്മുടെ മസ്കറ്റിലുള്ള. എന്താ വിശേഷം? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ് ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ? അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം. തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ലേ? അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നോന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏ, നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷ്ടിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ പോയി ചോദിക്കേ, ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഹ്ലിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാം. എടാ, നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിണ്ട്. 1000 രൂപ. ഞാൻ അപ്പളെ പറഞ്ഞത് അയാളോട്, ഇത് ശരിയാവില്ല. അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും. വിക്കും, ഇനിയും വിക്കും. നീലിന് തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത, മനസ്സിലായോ? കോന്തം വാരിരെ. പണിയൊക്കെ നല്ല ഒന്നാന്തരായിട്ടുണ്ട്. കാശിത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാര്യരെ. അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകല്യേ തോന്നുള്ളൂ. കേട്ടില്ല? അല്ല, പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ. വേണ്ട, കേറി അശുദ്ധാക്കണ്ട. അതെന്താ വാര്യത്, ശ്രീകോവിലോ? എന്നല്ലോ, അതെ, ശ്രീകോവില് തന്നെയാ, കലയുടെ ശ്രീകോവില്. കള്ളുഷാപ്പ് നിരങ്ങിയവൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോടുകൂടി അങ്ങ് തുടക്കം കുറിക്ക. എന്താ അഭിപ്രായം? യേശുദാസിനെ കൊണ്ടുവന്നാലോ? ആ, അങ്ങോട്ട് ചെല്ല്, നടക്കണ കാര്യം വല്ല ഉണ്ടെങ്കിൽ പറയടോ. അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ? ഓ, മനുഷ്യരിപ്പ് വിടിയേട്ടി, ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ. ആ പല്ലു പൊങ്ങിയ ഒരു ജന്തു സരസമ്മ. ആ സരസമ്മ ടീച്ചർ, അതിനെ വിളിക്കാതെ. എടോ, ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല, നല്ല ക്ലാസിക്കൽ നൃത്തം. അതിനിപ്പോ എവിടെയും പോണ്ട, വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വാര്യര് പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടം മോളുടെ കാര്യാ. ഉവ്വ്, ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഒരു നോട്ടം കണ്ടു. നല്ല അസ്വലും മുഖശ്രീയുള്ള കുട്ടി. നീല, അത് അങ്ങോട്ട് ഉറപ്പിക്ക്, നടരാജമൂർത്തിക്ക് സന്തോഷാവാ. ശരി, ആരാച്ചാ, അവരെ പോയി കണ്ട് സംസാരിക്കേ. ഇവിടെയെങ്കിലും വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ. അതിന് മുൻകൂട്ടി ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. അതെന്താ അത്? ഒരാളാ, മൂത്രമൊഴിക്കാന്നാ തോന്നുന്നേ. മലർന്നു കിടന്നിട്ടോ? കഷ്ടം പിടിച്ചണിപ്പിച്ച് ചോദിച്ചാലോ. വാ.
പിടിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കാനാ, ഈ മാമ്പറ്റ അപ്പുമാഷ വീട് ഏതാ? അപ്പുമാഷ് എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. വീടാ ഞാനും നോക്കണേ. മഹാലക്ഷ്മി നമോസ്തു. മൂപ്പർ ഇച്ചിരി ഓവറായി പോയി. കൊഴപ്പൊന്നുമില്ല, മോരിന്റെ ഒരു ഇത്തിരി കലക്കി കൊടുത്താലേ. ശാരദേ പിടിക്കണ്ട, പിടിക്കണ്ട, കുറച്ചൊന്ന് കിടക്കണം, അപ്പൊ എല്ലാം ശരിയാവും. ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു, ആ പൊതി എവിടെ പോയി? എന്റെ മോക്കെ ബാലുവിന് അവക്ക് എള്ളുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് കൊതിയാന്നറിയോ? ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. മംഗലശ്ശേരി എന്നാ നീലനൊരു കാര്യം പറഞ്ഞു അയച്ചിട്ടുണ്ടായിരുന്നേ, ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ. അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ. നിങ്ങളെ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ ഏഴിലക്കര അമ്പലത്തിലെ. നിങ്ങൾ കാര്യവരോട് പറഞ്ഞു കൊടുക്കൂർപ്പേ. കുട്ടി എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ, എന്നിട്ട് മൂന്ന് പേരും പടി ഇറങ്ങി. അതെ കുട്ടി, സൂക്ഷിച്ച് സംസാരിക്കൂട്ടോ. എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില്. മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്, അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാകും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരൊരാളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. മാമ്പറ്റ ഭാനുവ പറയുന്നത്, ഭാനുജി പോണത്ത് പോ. ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലുമല്ലേ. എന്ത് തെറ്റാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും നിങ്ങളോടൊക്കെ ചെയ്തത്? മാമ്പറ്റ ഭാനുവല്ല, പുലിപറ്റ ഭാനുവാ. ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പാ ചില അലവലാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞേന്, അത് ഞങ്ങൾക്ക് അജീത്ത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു തരണാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ്, ഇയാളേത് സ്കൂളിലെ? സ്കൂൾ മാഷ് ഒന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും, അതുകൊണ്ട് വിളിക്കുന്നതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിൽ വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. മാമ്പറ്റ അപ്പു മാഷ അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ, ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. ആ അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ, അതിനിപ്പോ പേര് കേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്നാരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഏ, ഭാനു എന്ന് വിളിക്കും. ഓ, നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്നും എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരരേ. ഓ, മാഷ് ഒന്ന് എണീക്കുക. ഇത് 5,100 ഉണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. ആ പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്, ദരിദ്രനാ ഞാൻ. കാ കാശിന് ഗത്യന്തരമില്ലാത്തവനാ. കൈനീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല, എല്ലാം ശരിയാ. പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്നു നടക്കാനാ ഞാനിപ്പോ നത്തല്ലി വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. ഒന്നും എനിക്കറിയാനിട്ടല്ല, കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയു കുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടണ യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യാണെന്ന് കരുതണം.
ചമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരിൽ ചെയ്തിരിക്ക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. ഓ വരിയാ. പത്തായപ്പേരയിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? അസലായിരിക്കണം, നൃത്തവും അങ്ങനെ തന്നെ ആവണം. ഭാനുജി, ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കൂട്ടി, എന്തത്ര വിശേഷം കാണാൻ. നീ ആ പൂവൊന്ന് വേറെടുത്തേ. ദാ നീലകണ്ഠൻ വിളിക്കുന്നു, എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു. ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. കൊള്ളാം, എന്നാ തുടങ്ങല്ലേ? ഉവ്വ്, എന്നാ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം ഇവിടെ നടക്ക. ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം, പിന്നെ ഇവൾ അതിശയിച്ചിറക്കിവിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട,